back to another video of Simple Style with Achu. Appo endukkund ellaru sugayittirikkana ellaru safe aayittirikkana nu vishwasikkunnu. Innathe video nu parayunnathu nammal kore naale videos okke cheyidittilla kaaranam endanu vachittundengile sathyam parna enikku madiyanu guys video edukkan vendittu ennode ellarum choikkum ring light illathondayirunnallo nee videos onnum cheyan madi kaanikkunnathu ippo ring light vaangichittu nee thodunnu pole illallo ennu vachikku sathyam parna enikku madiyanu video edukkan vendittu ഞാൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇതായിട്ട് വരുന്ന സമയത്തായിരിക്കും എടുക്കണ്ടാന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ച് പിന്നെ വീണ്ടും എനിക്കൊരു ആക്റ്റീവൊക്കെ ആയി. പിന്നെ ക്രിസ്മസിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് കുറച്ച് ബിസി ആയിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു വീഡിയോസ് ചെയ്യാത്തത്. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് മടിയായിട്ടായിരുന്നു. അപ്പം ഇപ്പം ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്ക്, ഒരു കോഫി ഫേസ് പാക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ രണ്ട് ദിവസമായിട്ട് മൂന്നാലഞ്ച് ദിവസമായിട്ട് ഞാൻ സ്കിന്നിനെ ഒന്നും കെയർ ചെയ്യുന്നില്ല ഗൈസ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പായക്ക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിരിക്കുകയാണ് എൻ്റെ ഫേസ് എന്ന് പറയുന്നത്. ഞാൻ കെയർ ചെയ്യുന്ന സമയത്ത്, അതായത് പാക്കൊക്കെ ഇട്ട് നന്നായിട്ട് കെയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്കിൻ ഇങ്ങനെയല്ല ഗൈസ്. പിന്നെ ഇന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, ഇന്ന് തേഴ്സ്ഡേ ആണ്. അപ്പം ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടെല്ലാം വന്നിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം സ്കൂളിലൊക്കെ പോയതുകൊണ്ട് ഭയങ്കരമായിട്ടും ടാൻ അടിച്ചിരിക്കുകയാണ് എൻ്റെ ഫേസ്. സോ ആ ടാനിങ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് പാക്കാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ടിക്ടോക്കിലാണെങ്കിലും വൈറലായിട്ടുള്ള ഒരു കോഫി ഫേസ് പാക്കാണ് ഇന്ന് നമ്മൾ ലൈവായിട്ട് ട്രൈ ചെയ്ത് നിങ്ങളിലേക്ക് റിസൾട്ട് കാണിക്കാൻ വേണ്ടി പോകണത്. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങളിൽ ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ പേര് അച്ഛനാണ്. ചാനലിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആളെ നക്ഷം കൂടെ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ ഫ്യൂച്ചറിൽ എന്തെല്ലാം വീഡിയോസ് ഇടുന്നത് അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടേറ്റ്സ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ടത് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളാണ്, വെള്ളമൊന്നുമില്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫി പൗഡറാണ്. അപ്പം നിങ്ങൾ കോഫി പൗഡർ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു സംഭവമാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ കോഫി പൗഡറോ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറോ വീട്ടിൽ ഉണക്കി പൊടിച്ചതോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അവർ പറയുന്നത് നമ്മളൊരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും നമ്മുടെ സ്കിന്നിൽ. നമ്മൾ സാധാ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും അടിപൊളി റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഹെൽപ്പ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലാത്തവർക്കായിട്ട് സാധാ കോഫി പൗഡർ യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഈ മസാലക്കൂട്ടൊക്കെ ആഡ് ചെയ്ത് തരുന്ന കാപ്പി പൊടിയാണല്ലോ, അത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തരാം. സാധാരണ കാപ്പി പൊടി യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴും ഞാൻ ബ്രൂ കോഫി കുടിക്കുന്നതുകൊണ്ട് ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മിക്ക പാക്കുകളിലും ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് സാധാ കോഫി പൗഡർ എനിക്ക് സ്കിന്നിലിങ്ങനെ ഒരു ഇറിറ്റേഷൻ മാതിരി തോന്നിക്കും. അടുത്തതായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗോതമ്പ് പൊടിയാണ്. ആട്ടപ്പൊടിയില്ലേ, നമ്മുടെ ഗോതമ്പൊടി, നമ്മുടെ ചപ്പാത്തി കൊഴിക്കുന്ന ആട്ടപ്പൊടി, ആട്ടപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവർ 3 എണ്ണം പറയുന്നുണ്ട് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത്. ഒന്നെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം, എന്നല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് ഉണ്ടല്ലോ കടലമാവ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്സിൻ്റെ പൗഡർ എടുക്കാം. ഓട്സിൻ്റെ പൗഡർ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ ഇതിന് മുന്നേ ഓക്സിൻ്റെ പൗഡർ വെച്ചിട്ടുള്ള പാക്കൊക്കെ ചെയ്തിട്ടുള്ളതുണ്ട്. ഇതിനകത്ത് ഞാൻ ഗോതമ്പോടി വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഗോതമ്പോടി ഞാൻ ഏകദേശം 3 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഗോതമ്പോടിയോ കടലമാവോ അല്ലെങ്കിൽ ഓട്സിൻ്റെ പൗഡറോ, ഇത് 3 എണ്ണമാണ് അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പറയുന്നത്. ഇതിലേതാണ് നിങ്ങളുടെ സ്കിന്നിൽ സ്യൂട്ടാവുന്നത്, നിങ്ങൾക്കിത് വിശ്വസിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അത് ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ലെമൺ ജ്യൂസാണ്. അപ്പോൾ ഞാനിവിടെ കുരുള്ള ലെമൺ എടുത്തിട്ടുള്ളതുകൊണ്ട് ആ കുരു നമ്മൾ മാറ്റിയിരിക്കണം. കുരു നമ്മൾ മാറ്റാതെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് മതിയാകും. അപ്പോൾ ഇവിടെ നല്ല പിഞ്ചായിട്ടുള്ള നാരങ്ങകളുണ്ട്, പിഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സ്കിൻ ടൈപ്പുകാർക്ക് നാരങ്ങാനീര് സ്യൂട്ടാവത്തില്ല. അപ്പോൾ സ്യൂട്ടാവാത്തവർക്ക് തേൻ യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നാരങ്ങാനീര് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണം തേൻ യൂസ് ചെയ്യാം, നാടൻ തേനോ അങ്ങനെ ഏത് തേൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ സ്കിന്നിന് നാരങ്ങാനീര് സ്യൂട്ടാവുന്നതുകൊണ്ട് ഞാൻ ലെമൺ ജ്യൂസ് എടുത്തുള്ളൂ. നാരങ്ങാനീര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണിൽ കൂടാൻ പാടില്ല കേട്ടോ. അപ്പം നാരങ്ങാനീര് എടുക്കുന്ന അതേ കൺസിസ്റ്റൻസി തന്നെ നിങ്ങൾക്ക് തേനും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നാരങ്ങാനീരോ തേനോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ 3 കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിൽ കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് മിക്സ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് അലോവേറ ജെല്ലാണ്. അലോവേറ ജെല്ല് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണല്ലോ, എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ബെഞ്ചാറാസിൻ്റെ അലോവേറ ജെല്ലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബെഞ്ചാറാസിൻ്റെ ഇല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് ഉണ്ടാകാതിരിക്കല്ലേ. ഏത് അലോവേറ ജെല്ല് വേണമെങ്കിലും യൂസ് ചെയ്യാം, വീട്ടിലുണ്ടാക്കിയതോ
അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയതല്ല, വീട്ടിൽ നാച്ചുറൽ ആയിട്ട് വളരുന്ന അലോവേറ ജെല്ലില്ലേ, അത് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നുണ്ട്. കാരണം അതിൽ നമുക്ക് അങ്ങനെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടാവത്തില്ല, നമുക്ക് നാച്ചുറലായിട്ട് വിശ്വസിച്ച് നമുക്കൊരു പാക്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതിന്. അപ്പോൾ എനിക്ക് ഈ നാച്ചുറലായിട്ടുള്ള അലോവേറ ജെല്ലി ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും, മഞ്ഞക്കറയൊക്കെ പോയാലും എനിക്കതിലൊരു ഇത് ഒരു അലർജി പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അലോവേറ ജെല്ലാണ് പാക്കുകളിലൊക്കെ യൂസ് ചെയ്യുന്നത്. അലോവേറ ജെല്ല് സ്യൂട്ട് ആവാത്ത സ്കിൻ ടൈപ്പ് ആണ്, അല്ലെങ്കിൽ അലോവേറ ജെല്ല് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് കുക്കുംബറിൻ്റെ ജ്യൂസ് ഇല്ല, നമ്മുടെ കുക്കുംബറ് സാലഡിനൊക്കെ അറിയുന്ന കുക്കുംബർ, അയ്യോ അയ്യോ അതിൻ്റെ പേരെന്ത് വരുന്നു മലയാളത്തിൽ, കക്കരിക്കാന്നാണോ വെള്ളരിക്കാന്നാണോ, ഒരു മിനിറ്റ് ഗൈസ്, ഗൈസ് വെള്ളരിക്കാന്ന് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പച്ച കളർ ഇരിക്കുന്ന ഈ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഭവമല്ലേ പച്ച കളർ, ഇങ്ങനെ ഒരു ഉള്ളിലൊക്കെ വെള്ള കളറുള്ള സംഭവം, അതാണ് കുക്കുംബർ. അപ്പോൾ അതിൻ്റെ പിക്ക് എന്തായാലും ഞാൻ സ്ക്രീനിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അതിൻ്റെ ജ്യൂസ്. അപ്പം നമ്മുടെ പാക്കറ്റിൻ്റെ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കുംബറിൻ്റെ ജ്യൂസും അലോവേറ ജെല്ലും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലോ തൈരോ റോസ് വാട്ടറോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ മിക്സാക്കി എടുക്കണം. ഒത്തിരി ലൂസായി പോകാൻ പാടില്ല, ഒത്തിരി തിക്കായി പോകാൻ പാടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിന്നത് ഫേസിൽ അപ്ലൈ ചെയ്യണം എങ്ങനെയാണെന്നും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യണം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നതുകൊണ്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. ഞാനിവിടെ എവയൂത്തിൻ്റെ ഫേസ് വാഷാണ് എടുക്കുന്നത്. നിങ്ങൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന ഫേസ് വാഷോ ക്ലെൻസറോ അങ്ങനെ ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എവർ യൂത്തിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിൽ ഫേസ് വാഷ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗവിൻ്റെ സോപ്പാണെങ്കിലും യൂസ് ചെയ്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക, നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് മാത്രമേ ഫേസ് പാക്കിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, ഫേസ് പാക്കൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യാൻ കാരണം നമ്മുടെ ഫേസിലുള്ള ഡേർട്ടൊക്കെ റിമൂവ് ആയി പോയിട്ട് നല്ലൊരു ക്ലീൻ ആൻഡ് ക്ലിയർ ഫേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞൊരു ടവൽ ഉപയോഗിച്ചിട്ട് ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫേസോ ഇങ്ങനെ ഒപ്പി ഒപ്പി പാ ഡ്രൈ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ പാക്കായിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കയ്യിലൊരു ഫിംഗർ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന ബ്രഷൊക്കെ നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, അതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കത് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലാന്നെങ്കിൽ നമുക്ക് കൈ വെച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും. അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ അപ്പോൾ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫേസും നെക്കും കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ എടുക്കുക, നമ്മുടെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത് ഈ ഒരു പാക്ക്. ഞാനിപ്പം ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണമെന്നുണ്ട്, ഫേസിലും നെക്കിലും മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആകുമ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഗായ്സ് ചെയ്യേണ്ടത് എന്നെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഡ്രൈ ആയെന്നുള്ളത്. അപ്പോൾ നമുക്കിനിത് വാഷ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മുഖമൊക്കെ വലിക്കുമ്പോൾ നല്ല വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് നന്നായിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ വാഷ് ചെയ്യുന്നതിന് മുന്നേറ്റം കുറച്ച് വെള്ളം ഇങ്ങനെ നമ്മളിങ്ങനെ ഒപ്പി ഒപ്പി കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം നിങ്ങൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളതിങ്ങനെ ഒപ്പി ഒപ്പി കൊടുക്കുക. അത് നിങ്ങൾക്ക് സാധാരണ വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ വെള്ളം എടുത്തിട്ട് ഒപ്പി ഒപ്പി കൊടുത്തിട്ട് നമുക്കിങ്ങനെ സർക്കുലർ മോഷനിലൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഫേസിലും നെക്കിലും വാഷ് ചെയ്തിട്ട് ഇനി റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്രത്തോളം ചേഞ്ച് ആണ് എൻ്റെ ഫേസിൽ വന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇൻട്രോയിൽ എൻ്റെ ഫേസ് നന്നായിട്ട് ഡള്ളായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അവർ പറയുന്നത് ഈ പാക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം, നമ്മുടെ സ്കിൻ നന്നായിട്ട് പെർമനൻ്റ് ആയിട്ട് സ്കിൻ വൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാന്നാണ്. അപ്പോൾ ഒറ്റ ദിവസം തന്നെ അടിപൊളി റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. എൻ്റെ കൈയുടെ ആ ഒരു ഇതും നിങ്ങൾക്ക് ഫേസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം റിസൾട്ടാണ് ഈ പാക്ക് തന്നെയെന്നുള്ളത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മൾ ഏതൊരു സ്കിൻ കെയർ ഇപ്പം എത്ര വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് എപ്പോഴും നമ്മളൊരു യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കാണുമ്പം ആ വീഡിയോ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇതെൻ്റെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഇറിറ്റേഷൻ ഉണ്ടാക്കും, അങ്ങനെ നമുക്ക് ഡയറക്റ്റ് പോയി എല്ലാവരും ഫേസിൽ അപ്ലൈ ചെയ്യണമെന്നില്ല. ചിലർ പാച്ച് ടെസ്റ്റ് ചെയ്യും, ചിലർ കയ്യിലാരും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഫേസിൽ അപ്ലൈ ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെയാണല്ലേ. പിന്നെ ചില യൂട്യൂബേഴ്സ് അതുണ്ടാക്കി മാത്രമേ കാണിക്കത്തുള്ളൂ, നമ്മുടെ ഫേസിലോ നെക്കിലോ അല്ലെങ്കിൽ കയ്യിലോ ഒന്നും അപ്ലൈ ചെയ്ത് കാണിക്കത്തില്ല. അപ്പം നമുക്ക് വീണ്ടും ഒരു സംശയമായിരിക്കും ഇവരെന്താണ് ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കാണിക്കാത്തതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് ലൈവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് വീട്ടിൽ തന്നെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള റിസൾട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം, ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മെന്നിനും വുമണിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. കാരണം ഫേസ് പാക്ക് എന്ന് പറയുമ്പം അല്ലെങ്കിൽ സ്കിൻ കെയർ എന്ന് പറയുമ്പം ലേഡീസിന് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല, അത് ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ലേഡീസിനും ജെൻസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഏകദേശം ഒരു 11 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടെ കളിക്കുമ്പം ഓണം ഓപ്ഷനും കൂടെ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഫ്യൂച്ചറിൽ എന്തെല്ലാം വീഡിയോസ് ഉണ്ടോ എല്ലാം നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും, നിങ്ങൾക്ക് മിസ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. മാത്രമല്ല വീഡിയോനെ പറ്റി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തൊക്കെ വീഡിയോസ് വേണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സജഷനായിട്ട് പറയുക. അത് മാത്രമല്ല എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജും കൂടെ ഉണ്ട്, സോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ്. സോ നമുക്കിനി പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ. ഇറ്റ്സ് മീ അച്യുത് എൻ്റെ വാച്ചിങ് സിമ്പിൾ സ്റ്റാർ വിത്ത് അച്യുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.